ഹായ് മക്കളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കാസിമിൻ്റെ ചെരുപ്പ് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് വളരെ ധനമുണ്ടെങ്കിലും അവ ആവശ്യാനുസരണം ചെലവഴിക്കാതെ ജീവിക്കുന്ന പിശുക്കന്മാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് മനുഷ്യനായി ജീവിക്കാതെ കിട്ടുന്ന പണം മുഴുവൻ അടുക്കി സൂക്ഷിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഇവരുടെ പണം അവർക്ക് ഉപയോഗപ്പെടാതെ പാഴായി പോവുകയാണ് പലപ്പോഴും പിശുക്കൻ്റെ ജീവിതം മറ്റുള്ളവരിൽ വെറുപ്പുളവാക്കുകയും ഉള്ളധനമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിഭ്രമമോ കടുത്ത നിരാശയോ ഒക്കെ കഥകൾക്ക് വിഷയമായി തീരാറുണ്ട് പണം നഷ്ടപ്പെടുമ്പോൾ പിശുക്കനുണ്ടാകുന്ന മാറ്റമാണ് പലപ്പോഴും ഫലിതത്തെ അല്ലെങ്കിൽ ഹാസ്യത്തെ സൃഷ്ടിക്കുന്നത് കാസിമിൻ്റെ ചെരുപ്പ് എന്ന പാഠത്തിൽ നാം ഇതാണ് പരിചയപ്പെടുന്നത് അപ്പൊ നമുക്ക് ആശയം നോക്കാം സർവ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും യാചകനെ പോലെ ജീവിച്ച അറുപിശുക്കനാണ് അബു കസീം എന്ന മുറിവൈദ്യൻ പഴകിയതും നൂറുകണക്കിന് തുണി കഷ്ണങ്ങൾ ചേർത്തതുമായ കോട്ടും മുഷിഞ്ഞ് നിറം കെട്ട തൊപ്പിയും അഴുക്കടിഞ്ഞ ശരീരവും ആണികൾ തറച്ച തുകൽ ചെരുപ്പുകളുമായിരുന്നു കാസിമിൻ്റെ പ്രത്യേകത ചെരുപ്പുകൾ തേഞ്ഞു പോകാതിരിക്കാൻ കക്ഷത്തിൽ വച്ചാണ് അയാൾ നടക്കുക തന്നിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ കഥാപാത്രമാണ് അബൂ കാസിം പിശുക്കൻ മാത്രമല്ല അത്യാഗ്രഹിയും സഹകരണ മനോഭാവമില്ലാത്ത ആളുമാണ് കാസിം അതിനാൽ തന്നെ അയാൾ എല്ലാവരുടെയും കണ്ണിൽ വെറുക്കപ്പെട്ടവനും ഒപ്പം പരിഹാസ്യനും ആണ് ഇത്തരം ആൾക്കാർ പെട്ടെന്ന് ആപത്തിൽ ചെന്ന് ചാടും അവരെ സഹായിക്കാനും ആരുമുണ്ടാവില്ല കാസിമിന്റെ സർവനാശത്തിന് കാരണം അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി അയാൾ കരുതിയിരുന്ന ചെരുപ്പുകൾ തന്നെയാണ് ഒന്ന് പരിഹരിക്കുമ്പോൾ മറ്റൊന്ന് എന്ന കണക്കിന് ദൗർഭാഗ്യങ്ങൾ ആ ചെരുപ്പ് മൂലം വന്നുപെട്ടു ആരോടും സഹതാപമോ കാരുണ്യമോ സ്നേഹമോ കാണിക്കാത്ത ആളാണ് കാസിം തനിക്കുള്ളത് ഇല്ലാത്തവർക്ക് കൂടി പങ്കിട്ട് ജീവിതം സാർത്ഥകമാക്കുകയാണ് നാം ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർ സമൂഹത്തിൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യും കാസിമിൻ്റെ കഥാപാത്ര നിരൂപണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയായാലും അതെന്നെ അറിയിക്കുക കൂടാതെ കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്